എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പനീർ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ക്യൂബുകളാക്കി കട്ട് ചെയ്ത 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഈ പനീർ പീസുകളെ ഈ മിക്സിലേക്കിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ ഒരു പാനിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഈ കോട്ട് ചെയ്തിരിക്കുന്ന പനീർ പീസുകളെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഫ്രൈ ആകുന്ന ടൈമിൽ നമുക്കൊരു മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗർ, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട്. ഇതെല്ലാം ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പനീർ ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സവാള വലുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ക്യാപ്സിക്കം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ക്യാപ്സിക്കത്തിനെയും നമുക്ക് സൈഡിലേക്ക് മാറ്റി അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കാരണം കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരാനായിട്ട് തുടങ്ങും. കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനുശേഷം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി ഇവിടെ നല്ല കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ സെസ്മി സീഡ് ചേർത്ത് കൊടുക്കാം, അതായത് വെളുത്ത എള്ള്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കറി നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ദാ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പനീറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.